സോഫ്റ്റ് അൾസർ എന്ന് പറഞ്ഞാൽ ശരിക്കും വായുടെ എവിടെ വരും, എവിടെ വേണമെങ്കിലും വരാൻ സാധ്യത. പക്ഷെ എനിക്ക് തോന്നുന്നു നാക്കും നാക്കിന്റെ താഴെയും നാക്കിന്റെ പരിസരത്തും വരുന്നതാണ് ഏറ്റവും പെയിൻഫുൾ അല്ലേ? അതെ അതെ, ഏറ്റവും കൂടുതൽ വേദന വരുന്നത് കാരണം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. വായുടെ ഉള്ളിൽ വരുന്ന നമുക്ക് എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ നാക്കിൽ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം പറയാൻ പോലും ക്ലിയർ അല്ലാതെ സംസാരിക്കേണ്ട ഒരു ഒരവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു നാക്കിലൊക്കെ വന്നപ്പോ പൊതുവെ വായ്പുണ്ണ് വന്ന ആൾക്കാർക്ക് ചിരിക്കാനൊരു വിഷമമുണ്ട്, അവരിങ്ങനെ കാരണം എവിടെ ചിരിച്ചാലും ഒന്ന് തട്ടുമല്ലോ. പക്ഷെ നാക്കിൽ വരുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റില്ല, കാരണം നാക്ക് ഉപയോഗിക്കുന്നില്ലല്ലോ ചിരിക്കാൻ. ചിരി വരുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഈ വേദന അത്ര നിസ്സാരക്കാരനായിട്ടുള്ള ഒരു വേദന അല്ലാത്തതുകൊണ്ട് ഒരിടയ്ക്ക് ഞാൻ കേട്ടിരുന്നു മെസ്വാക്ക് എന്ന് പറയുന്ന ഒരു ടൂത്ത് പേസ്റ്റ്, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗ്രാമ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കുറയും. മൗത്ത് അൾസറിന് ഒരു നല്ല റെമഡിയാണ് ഈ മെസ്വാക്ക് എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടു. അറിയില്ല നമുക്കത്, ഇതൊന്നും നമുക്ക് അറിയില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രോഗ്രാമിലൂടെ പറയാൻ പറ്റുന്നത് എന്താണെങ്കിലും അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് മടങ്ങി വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയ്. നമസ്കാരം, ലേഡീസ് അവറിന്റെ ഫെങ് ഷുയ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയ് സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയ് ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സാർ, നമ്മൾ കുബേരക്ഷേത്രത്തെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും കുബേരക്ഷേത്രത്തെ കുറിച്ച് തന്നെയാണ് സംശയം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ്. അങ്ങനെ ഒരു വലിയ ഒരു പ്രത്യേകത തന്നെ ആ ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമായി മാറിയത്? മറ്റൊരു എവിടെയും ഇങ്ങനെ ഇപ്പൊ നമ്മൾ വേറെ ഏത് പ്രതിഷ്ഠ എടുത്താലും കേരളത്തിൽ ഉടനീളം ആ പ്രതിഷ്ഠ ഉണ്ടാകും. അത് നമുക്ക് അത് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് കുബേര ക്ഷേത്രം എന്ന് പറയുമ്പോൾ കുബേരക്ഷേത്രം കേരളത്തിൽ വേറെ എടുക്കുക. കുബേരൻ എന്ന് പറയുമ്പോൾ രണ്ട്, നമ്മൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ആരാധിക്കുന്ന കുബേരൻ എന്ന് പറയുമ്പോൾ വടക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരനാണ്. ആ കുബേരന് ക്ഷേത്രം മലപ്പുറം ഡിസ്ട്രിക്റ്റിലോ അതേ കോഴിക്കോടോ എവിടെയുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ ലാഫിം ബുദ്ധ, ഈ വാസ്തുപ്രകാരമുള്ള ലാഫി ബുദ്ധയുടെ അതിന് കൂടെ മറ്റേ കുബേരനും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതിനെ നമ്മളിപ്പോൾ എല്ലാവരും ഈ ലാഫിംഗ് ബുദ്ധ കുബേരൻ എന്നാണ് പറയുന്നത്. സെയിം ക്ഷേത്രം നമ്മുടെ തമിഴ്നാട്ടിലുണ്ട്, ചെന്നൈയിലുണ്ട്, അതേപോലെ തന്നെ മധുര അടുപ്പിച്ചുണ്ട്. പക്ഷെ കേരളത്തിൽ ഇതിന്റെ ക്ഷേത്രമില്ല, അത് തുടങ്ങാനുള്ള പെർമിഷൻ എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ലാഫിംഗ് ബുദ്ധയും കുബേരനും തമ്മിൽ ശരിക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കുബേരൻ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വടക്കിന്റെ അധിപനാണ് കുബേരൻ. ഇത് ലാഫിംഗ് ബൗദ്ധ, ബൗദ്ധൻ എന്ന് പറയുമ്പോൾ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ നമ്മുടെ സന്യാസത്തിലൂടെയൊക്കെ ഒരു ആയിട്ടുള്ള ആളാണ് ബുദ്ധൻ. അപ്പൊ ഇത് ചൈനീസ്, കാരണം ഇത് തന്നെ ഒരു ലാഫി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. നമ്മുടെ ഒരു വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ എഫക്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാൾക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യം ഉണ്ടെന്ന് വെച്ചോളൂ, നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ അല്ലല്ല, പൊതുവെ മറ്റൊരാള് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശത്രുതയുണ്ട്. അപ്പം ആ ആളെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ഉപദ്രവിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആളെ കണ്ടു ഉപദ്രവിക്കാൻ പോവാണ്. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ ആൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് മാത്രം നിന്നാൽ നമ്മുടെ ദേഷ്യം എടുപ്പും, ദേഷ്യം കുറയും ഇല്ലയോ? അപ്പോൾ അതേ ഒരു എഫക്റ്റ്, അത് സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. ഈ ദൃഷ്ടിദോഷം ഈ കണ്ണിലുള്ളൂ, ഈ കണ്ണിൽ നിന്ന് വരുന്ന പവർ, ദൃഷ്ടിദോഷം എന്ന് പറയുമ്പോൾ ഇത് പവർഫുള്ളാണ്. അത് നമ്മൾ അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു എനർജി നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നുണ്ട്. അത് ചില വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, നല്ല നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ നിൽക്കുന്ന സമയത്ത് ചില ആൾക്കാർ വന്ന് അതിലൊന്നും നോക്കിയാൽ അടുത്ത ദിവസം ചെടി പോവും. അത് ആ ആളുടെ കുറ്റമല്ല, ആ കണ്ണിൽ നിന്ന് വരുന്ന പവറിൻ്റെ അതാണ്. ഇതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയാറുള്ളത്. നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ, മീൻസ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടുള്ള ആൾക്കാർ നമ്മളതിനൊന്ന് നോക്കുകയോ അല്ലെങ്കിൽ അതിനെ നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് നെഗറ്റീവായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ലാഫിംഗ് ബുദ്ധ നമ്മൾക്ക് എപ്പോഴും ലാഫിംഗ് ബുദ്ധ വയ്ക്കുന്നത് പ്രധാന വാതിലിൽ നിന്ന് പുറത്തോട്ട് നോക്കിയിരിക്കത്തക്ക രീതിയിലാണ് വയ്ക്കുന്നത്. ഒരാൾ കയറുമ്പോൾ ആദ്യം കാണേണ്ടത് ലാഫിംഗ് ബുദ്ധയാണ്. അപ്പം അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ ഫസ്റ്റ് വന്ന് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ളവരുടെ ലാഫിംഗ് ബുദ്ധ ഇരിക്കുന്നു. കാരണം നമ്മുടെ വ്യൂ പോയിന്റിലാണ്, തറയിൽ നിന്ന് 35 ഇഞ്ച് ഹൈറ്റിൽ നമ്മുടെ കഴുത്തിൻ്റെ ലെവലിലാണ് ഇത് വയ്ക്കേണ്ടത്. അപ്പോൾ കയറുമ്പം പെട്ടെന്ന് ഇതിനെ കാണും, എന്താ ഇതിന് ഗോൾഡൻ കളറിലൊക്കെ ഇരിക്കുന്ന ഈ ലാഫിംഗ് ബുദ്ധ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും.
അപ്പോൾ ആ ഒരു നോട്ടത്തിൽ നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജിയും അവിടെ ഡിസ്ചാർജ് ആവും. അത് അങ്ങനെ ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ നമുക്ക് വരുന്ന പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി എല്ലാം നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവാണ് ലാഫിംഗ് ബുദ്ധയ്ക്കകത്ത് ഉള്ളത്. അപ്പം ഈ ലാഫിംഗ് ബുദ്ധയാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ വച്ച് ആരാധിക്കുന്നത്. അതാണ് കുബേര ക്ഷേത്രം എന്ന് പറയുന്നത്. പറഞ്ഞു വന്നപ്പോഴേ കേരളത്തിൽ ആദ്യത്തെ കുബേരക്ഷേത്രം എന്ന് ലാഫിംഗ് ബുദ്ധയുടെ ഉള്ള ക്ഷേത്രം ആദ്യം ഉള്ളതാണ്. കാരണം ഇതിനകത്ത് ഒരാൾ എന്നെ വിളിച്ചിരുന്നു, കോഴിക്കോട് ഭാഗത്ത് എവിടെയോ ഒരു കുബേര ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞത്. അതും വടക്കിൻ്റെ അധിപനായിട്ടുള്ള നമ്മുടെ ലക്ഷ്മീ ദേവിയുടെ എന്താ പറയുക പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അങ്ങനെ പറയാം കുബേരൻ്റെ ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ലാഫിംഗ് ബുദ്ധയുടെ ക്ഷേത്രം കേരളത്തിനകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കൂടുതലായിട്ട് ഇത് ശ്രദ്ധിക്കുവാനും. ഇദ്ദേഹത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇതിന് ആരാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരാധിച്ചാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലാഫിംഗ് ബുദ്ധയെ വാങ്ങി വെച്ചിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ നാളെ സമ്പാദ്യം വീട്ടിലോട്ട് കടന്നു വരത്തില്ല. പല ആൾക്കാരും ചോദിക്കുന്നത് പൊതുവെ അങ്ങനെ ഒരു പറഞ്ഞു കേൾക്കാറുണ്ട്, അതായത് ഇങ്ങനെ ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ചു വെക്കുന്നത് ധനം വർദ്ധനവിന് വേണ്ടിയാണ്. ഒരു ലാഫിംഗ് ബുദ്ധയ്ക്കോ ഒരു ഏലസിനോ അല്ലെങ്കിൽ ഒരു ദൈവങ്ങൾക്കോ നമുക്ക് പൈസ വെട്ടിക്കൊണ്ട് തരാനുള്ള കൈയും കെട്ടി വെറുതെ ഇരുന്നില്ല, ഒരിക്കലും ഇല്ല. കാരണം പല ആൾക്കാരും പറയാം, സാറേ ഏത് ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ചു വീട്ടിൽ വെച്ചാൽ നമുക്ക് പണം വരും? ഒരിക്കലും വരത്തില്ല. എങ്ങനെയാണ് വീട്ടിൽ പണം വരുന്നത്? നമ്മൾ വർക്ക് ചെയ്താൽ, നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ പണം വീട്ടിൽ വരത്തുള്ളൂ. ഈ നമുക്ക് ജോലി ചെയ്യുവാനുള്ള ഒരു മൈൻഡ് നമുക്ക് നേടിത്തരികയാണ് ഇങ്ങനെയുള്ള ലാഫിംഗ് ബുദ്ധയും എല്ലാം ചെയ്യുന്നത്. അത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് റിസൾട്ട് കിട്ടുക. നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും, അതിനകത്തുള്ള റിസൾട്ട് സാധാരണ ആർക്കും കിട്ടാറില്ല. അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അതിനൊത്തിരി തടസ്സങ്ങളാണ്. കാരണം നമുക്ക് വർക്ക് ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ടാവും, പക്ഷെ അതിനുള്ള തടസ്സങ്ങളുണ്ടാവും. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിത്തരികയാണ് ഈ ലാഫിംഗ് ബുദ്ധയല്ല, നമ്മുടെ ഏലസായിരുന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് പൂജ നടത്തിയാലും അങ്ങനെയുള്ള തടസ്സങ്ങൾ മാത്രമേ മാറ്റിത്തരുവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വീട്ടിൽ കാശ് കൊണ്ടുവരാൻ ഒരു ദൈവത്തിനും സാധിക്കില്ല. അത് നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സാമ്പത്തികം വരുള്ളൂ. ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു മൂഡാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പറയുന്ന ഫെങ് ഷുയി ആയിരുന്നാലും ജ്യോതിഷമായിരുന്നാലും എല്ലാത്തിലും പൂജകളായിരുന്നാലും നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. ആ നെഗറ്റീവ് എനർജി, കാരണം രാവിലെ പല ഇതിലും ഞാൻ പറഞ്ഞു, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. എണീക്കുന്ന സമയത്ത് ഇന്ന് എനിക്കൊന്നിനും വയ്യ, ഒരു തലവേദന, ഒരു അലസത എന്നൊക്കെ തോന്നിയാൽ അന്നത്തെ ദിവസം ചെയ്യുന്നതെല്ലാം മോശമായിട്ട്. അപ്പം ഇതിനകത്ത് അങ്ങനെയല്ല, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഫ്രഷായിട്ടുള്ള എനർജി. ഇതിനകത്ത് എപ്പോഴും ഞാൻ എല്ലാ വീടുകളിലും ഫെങ് ഷുയി ചെയ്യുന്ന വീടുകളിലെല്ലാവരും ഞാൻ പറയാറുണ്ട്, ഉദയത്തിന് മുന്നേ എണീക്കണമെന്ന് പറയാറുണ്ട്. അപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും അനുസരിക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ സൂര്യ ഉദിച്ച് 9 മണി 10 മണി ആകുമ്പോഴേക്കാണ് അവർ ഉറക്കം എണീക്കുന്നത്. എല്ലാവരുടെയും പറയാം, നമുക്കൊന്ന് സൂര്യ ഉദയത്തിന് മുന്നേ നിങ്ങളൊന്ന് എണീച്ചു നോക്കുക. ആ ഒരു വ്യത്യാസം അത്രത്തോളം പോസിറ്റീവ് എഫക്റ്റ്, ഭയങ്കര പോസിറ്റീവ് എഫക്റ്റാണ്. അത് ബാലസൂര്യൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ കൊള്ളണമെന്നാണ്. ബാലസൂര്യൻ എന്ന് പറയുമ്പോൾ ഉദിച്ചു വരുന്ന സമയം, അതായത് ഒരു 5 മണി 5:30 ഒക്കെ നമ്മൾ എണീക്കണം. എണീച്ചിട്ട് വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് കിഴക്കോട്ട് നോക്കിയിട്ട് ആ ഒരു ബ്രീത്തിങ് നമ്മൾ ആ ഒരു ശ്വാസം മാത്രം നല്ല ഫ്രഷ് എയർ ഒന്ന് ശ്വസിച്ചാൽ മതി, വളരെ നല്ലൊരു മാറ്റമാണ്. കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരും. അത് ശീലിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും രാവിലെ എണീച്ചു കഴിയുമ്പോൾ അതാണ് ഏറ്റവും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. ആധ്യാത്മികമായിട്ട് എന്ത് രീതി ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറക്കം എണീക്കുന്നൊരിതാണ്. ഉദയത്തിന് മുന്നേ എണീക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ ഇപ്പം ഞാൻ ഇപ്പം തന്നെ ഒത്തിരി വീടുകൾ ഞാൻ ഫെങ് ഷുയി ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ആഡിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ വീട് ഫെങ് ഷുയി വിദിൻ 24 hours ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂറിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അതെങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാകുന്നത്? ഞാനവിടെ വലിയ മാജിക്കോ മിറാക്കളോ ഒന്നും അവിടെ ഞാൻ കാണിക്കുകയില്ല. അവരുടെ ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. കാരണം ഈ ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 ഇടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 ഇടത്ത് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. നമുക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ബെഡ്റൂം. അത് നമ്മൾ ആ ഭാഗത്തോട്ടായിരിക്കണം നമ്മുടെ തലവശി കിടക്കേണ്ടത്. അപ്പം അതൊരു അപ്പോഴും തന്നെ നമുക്ക് ഒരു എന്താ പറയുക നമ്മളിലുള്ള ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ആവും. നമുക്ക് അങ്ങനെ തലവച്ച് കിടക്കുക. ആ റൂമിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമില്ലാത്തത് അതെല്ലാം എടുത്ത് മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് വിതിൻ 24 hoursനകത്ത് നമുക്ക് മാറ്റം ഉണ്ടാവും. എന്തായാലും
സമയക്കുറവ് മൂലം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം സഹിതം വിളിക്കുക. നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം തിരുവനന്തപുരത്ത് വെഞ്ഞാറമോടാണ്. ആ ക്ഷേത്രത്തിൽ വന്നാൽ എന്നെ കാണാൻ പറ്റും. നമസ്കാരം.